നമസ്കാരം, ഞാൻ സുജാത വിനോദശങ്കർ, ആർട്ടിസ്റ്റാണ്, ഡിസൈനറാണ്. ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ ഷെയ്ഡിങ് മെത്തേഡും മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഷെയ്ഡിങ്ങൊക്കെ പഠിച്ചു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു ഏത് കളർ വെച്ചാൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കളർ ഏതാണ്. അതും ഞാൻ പറഞ്ഞു തരണമല്ലോ. അത് പറയുന്നതിന് മുമ്പ് കളർ, ഞാൻ ഓരോ പെയിൻറ്റിങ്ങിനും അതിനെന്താണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കളർ എന്നതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ കളർ ഒന്ന് പരിചയപ്പെടണം. എന്ത് കളറാണ്? ചിലപ്പോൾ നമ്മൾ പെയിൻറ്റിങ് കൊടുക്കുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ എന്ത് കളറാണ് ഉപയോഗിച്ചേക്കുന്നത്. നാച്ചുറൽ കളറല്ല ഞാൻ ഈ ക്യാൻവാസിൽ യൂസ് ചെയ്യുന്നത്, അത് എപ്പോഴും അക്രിലിക് കളറാണ്. നാച്ചുറൽ കളർ വർക്ക് ചെയ്യാൻ ഒരുപാട് പരിമിതികളുണ്ട്. ഒന്ന്, പെയിൻറ്റിങ് വളരെ കിട്ടാൻ അത്ര സുലഭമൊന്നുമല്ല, കിട്ടിയാൽ തന്നെ അതിന് നല്ല വിലയുമാണ്. അതുമാത്രമല്ല, അത് യൂസ് ചെയ്യുന്നവർ നല്ലൊരു എമൗണ്ട് ആ പെയിൻറ്റിങ്ങിന് ചിലവാക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ വാങ്ങുന്നവർ അത്രയും രൂപ തന്ന് വാങ്ങുന്നവരായിരിക്കണം. അങ്ങനെ അവർ പ്രിഫർ ചെയ്യുമ്പോൾ നമ്മൾ അത് ചെയ്ത് കൊടുക്കപ്പെടും. പക്ഷേ അല്ലാതെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സാധാരണ ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് മിക്കവാറും മ്യൂറൽ പെയിൻറ്റിങ്ങിനെ ഇഷ്ടമുള്ള കുറച്ച് കുട്ടികളും അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ബിഗിനേഴ്സും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ഈ വീഡിയോ കാണുന്നതും അല്ലെങ്കിൽ അല്ല മാസ്റ്റേഴ്സൊന്നും ഇത് കാണേണ്ട കാര്യമായിട്ടില്ല, കാരണം അവർക്ക് ഓൾറെഡി പെയിൻറ്റിങ്ങിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ ഞാനും അതുകൊണ്ട് ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് ബിഗിനേഴ്സിന് എന്താണ് ക്യാൻവാസ്, അല്ലെങ്കിൽ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, പലർക്കും പല ക്വസ്റ്റ്യൻസാണ്. എന്ത് ക്യാൻവാസാണ് ഉപയോഗിക്കുന്നത്, ക്യാൻവാസിൽ ഗസോ ഉപയോഗിക്കണോ അതോ ടെക്സർ വൈറ്റ് ഉപയോഗിക്കണോ, ഇങ്ങനെ ഇങ്ങനെ പല പല ചോദ്യങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ പറയാം. ആദ്യം നമുക്കൊരു ക്യാൻവാസ് വാങ്ങാൻ കിട്ടുന്നത് പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ 80 82 കളിലൊക്കെ ക്യാൻവാസ് ഇങ്ങനെ വെറും റോളായിട്ട് നമുക്ക് കിട്ടും. അത് വെറുതെ തുണിയായിരുന്നു, പക്ഷെ അത് ഈ കളറായിരിക്കും, കണ്ടോ, ഇങ്ങനെ ഇങ്ങനൊരു കളറായിരിക്കും. അതിനെ നിങ്ങൾ ഇപ്പോൾ കാണുന്ന വൈറ്റ് കളറായിരിക്കില്ല, ഇങ്ങനൊരു വളരെ കട്ടി തിന്നായിട്ടുള്ളൊരു തുണിയായിരിക്കും ഈ ക്യാൻവാസ്. അത്ര തിന്നല്ല, എന്നാലും ഒരു കട്ടിയുണ്ട്. ആ ഒരു കട്ടിയിൽ ഒരു സാധാ ഒരു നോർമൽ തുണി പോലെ ഇരിക്കും ക്യാൻവാസ് തുണി. ഇന്ന് നമ്മൾ ഇപ്പോഴും എറണാകുളത്തൊക്കെ നിങ്ങൾ ചോദിച്ചാൽ ക്യാൻവാസ് തുണി കിട്ടും. അപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ അത് യൂസ് ചെയ്യാറുമുണ്ട് കേട്ടോ. ക്യാൻവാസ് തുണി വാങ്ങിച്ചിട്ട് അവരതിൽ ഗസോയൊക്കെ യൂസ് ചെയ്യും. അപ്പം ഇതാണ് ക്യാൻവാസിൻ്റെ യഥാർത്ഥ കളർ. ഇതാണ് ഇതാണ് ടെക്സർ വൈറ്റ് അടിച്ചു കഴിഞ്ഞുള്ള കളറാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ ആ സർഫസ് റെഡിയാക്കി എടുക്കുന്നത് ഈ കളറിലാണ്. വൈറ്റ് വരും, വൈറ്റ് എപ്പോഴും അത് ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ പെയിൻറ്റിങ്ങുകളെല്ലാം നമ്മൾ ആ വൈറ്റ് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഈ ക്യാൻവാസ് വാങ്ങാൻ കിട്ടുന്നത് ഇപ്പോൾ ഒരു ക്യാൻവാസ് റോളായിട്ട് നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ ചെറിയ 1 മീറ്റർ 2 മീറ്റർ അങ്ങനെ നമുക്ക് വാങ്ങിച്ചെടുക്കാം. ഇതിപ്പം 5 മീറ്റർ ഉണ്ടാവും. ഇത് നമുക്കൊരു 3 അടിയുടെ ക്യാൻവാസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തുണി നമുക്ക് വാങ്ങിച്ച് അപ്പോൾ എല്ലാവരും ചോദിക്കും ക്യാൻവാസിൽ ടെക്സർ വൈറ്റ് അടിക്കണോ അതോ ഗസോ അടിക്കണോ. ഞാൻ സ്ഥിരമായി ക്യാൻവാസിൽ, പണ്ട് നമുക്ക് ഈ തുണി ഇങ്ങനെ കിട്ടുന്ന സമയത്ത് 80 83 അന്ന് ഫൈൻ ആർട്സ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം ഈ ക്യാൻവാസ് തുണിയാണ് വാങ്ങുക. തുണി വാങ്ങിച്ചിട്ട് അവർ ടെക്സർ വൈറ്റ് അടിക്കും, അത് വലിച്ച് പിടിച്ച് ഫ്രെയിമിൽ വലിച്ച് ആ ഇതിങ്ങനെ പിടിച്ച് ആണിയൊക്കെ വളരെ കൃത്യമായി പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് അവർ ടെക്സർ വൈറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ക്യാൻവാസിലെല്ലാം ഹോള് കാണുമല്ലോ, ഇങ്ങനെ കാണുമല്ലോ, ഇതെല്ലാം നമുക്ക് അടയ്ക്കണം. ആ സൂക്ഷ്മങ്ങളെല്ലാം അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പ്രൈം നമുക്ക് കിട്ടുന്ന ക്യാൻവാസുകളെല്ലാം ഇങ്ങനെ ഫ്രെയിം ചെയ്ത ക്യാൻവാസ് വാങ്ങാറുണ്ട് എല്ലാവരും. ഇതേ കണ്ടോ, ഫ്രെയിം ചെയ്തത്. അതിൽ നമുക്ക് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഇത് ഊരിക്കളഞ്ഞാൽ നമുക്ക് ഫ്രെയിം പ്രത്യേകം എടുക്കുകയും ചെയ്യാം. ആ വിധത്തിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട്. ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച്ഡ് ക്യാൻവാസ് എന്ന് പറയും. ഇപ്പം നമ്മൾ ഇതെല്ലാം സ്ട്രെച്ച്ഡ് ക്യാൻവാസിലാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ചെറിയ ക്യാൻവാസുകളും നമുക്ക് കിട്ടും, തീരെ ചെറിയ ക്യാൻവാസും കിട്ടും, പല രീതിയിലുള്ള ക്യാൻവാസുകൾ കിട്ടുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ നമ്മൾ അതിൽ വർക്ക് ചെയ്തിട്ടാണ് നമുക്കത്, ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൂടെ ചെന്ന് അതായത് വർക്ക് ചെയ്യുന്ന എല്ലാവരും ഈവനിലുള്ള ക്യാൻവാസ് ആകുന്നത് നല്ലത്, ഒരേപോലത്തുള്ള ആകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ നല്ലത്. പിന്നെ വലിയ ഫ്രെയിമൊക്കെ ആണെങ്കിൽ വലിയ ഒരു 6 അടി ക്യാൻവാസൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് ഊരിയെടുത്തുകൊണ്ട് പോവാം, എന്നിട്ട് അവിടെ ചെന്നിട്ട് അത് സ്ട്രെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഈ നമുക്ക് കിട്ടുന്ന ക്യാൻവാസിലെല്ലാം ടെക്സർ വൈറ്റും അല്ലെങ്കിൽ ഗസോ അടിച്ചിട്ടാണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അവർ 2 കോട്ടെങ്കിലും അടിച്ചിരിക്കും, കാരണം 1 കോട്ടല്ല അതിലടിച്ചേക്കുന്നത്, 2 കോട്ടടിച്ചിരിക്കും. എന്നിട്ടും നിങ്ങൾക്ക് ഭിത്തിയുടെ സർഫസ് എന്ന് പറഞ്ഞാൽ ഭിത്തിയിൽ സുഷിരോ അങ്ങനെയുള്ളതൊന്നുമില്ലല്ലോ,
അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വീണ്ടും ഗസോ അടിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഗസോ അടിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തണം, പെയിൻറ്റിങ് ചുരുട്ടുമ്പോൾ ആ പെയിൻറ്റിന് ഇങ്ങനെ ഒന്ന് ഗസോ കൂടുതലായാൽ ഭയങ്കര അപകടമാണ്. പെയിൻറ്റ് ചുരുട്ടി എങ്ങാണോ നിങ്ങൾ എടുക്കട്ടെ എങ്കിൽ അത് അതിൻ്റെ ഇല്ല വരണ്ട പോലെ ഇങ്ങനെ വരും. കാരണം ഇത് ഇത്തിരി ഹാർഡാണ് ഈ ഗസോ ഉണങ്ങിക്കഴിയുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ടെക്സർ വെയിറ്റ് അടിച്ചിട്ട് ഒരു ലെയറുകൂടെ ടെക്സർ വെയിറ്റ് അടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളതിൽ. അപ്പം ഇനി അടുത്തത് നമുക്ക് ഇനി പറയാനുള്ളത് ടെക്സർ വെയിറ്റിൽ സ്പ്രേ ചെയ്യണോ, ലാസ്റ്റ് പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പെയിൻറ്റിങ് ചീത്തയാവാതിരിക്കാൻ വാർണിഷ് ചെയ്യണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞ് വാർണിഷ് അടിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക വാർണിഷിൻ്റെ ഒന്നും ആവശ്യമില്ല, ഓക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്നേ ഉള്ളൂ. പക്ഷേ ചില വീടുകളിൽ ചിലപ്പം കുട്ടികളൊക്കെയുള്ള വീടായിരിക്കും, അവർ ചിലപ്പം എന്തെങ്കിലുമൊക്കെ പെയിൻറ്റിങ്ങിലെടുത്ത് ഒഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കാണാം കുട്ടികളുടെ കയ്യിൽ നിന്നങ്ങനെ വീഴുകയോ അങ്ങനെ കാണാം ചെയ്തു പോയാൽ നമുക്കറിയത്തില്ല. അതിപ്പോൾ നമ്മൾ പെയിൻറ്റിങ് എല്ലാവരും സൂക്ഷിക്കാത്ത പലരും ചില വീടുകളിൽ അറിയാതെ എന്തെങ്കിലും വീണാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വീഴുകയോ പൂച്ചി നോക്കുകയോ ഒക്കെ ചെയ്യുമോ എന്ന് പേടിച്ചിട്ടാണ് എല്ലാവരും അക്രിലിക്കിൻ്റെ ഇത് വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ അക്രിലിക്കിൻ്റെയാണ്, ഞാൻ ആ ലേബൽ പോയോണ്ടാണ്. പ്ലെയിൻ ക്യാൻവാസിൽ അടിക്കുകയേ ചെയ്യരുത്. അപ്പോൾ വർക്ക് ഫിനിഷ് ചെയ്ത ക്യാൻവാസിൽ നിങ്ങൾക്ക് അടിക്കാം. ഫിനിഷ് ചെയ്ത ഏതെങ്കിലും ഒരു പെയിൻറ്റിങ് ഇപ്പോൾ ഇത് എടുക്കാം. അപ്പോൾ ഫിനിഷ് ചെയ്ത പെയിൻറ്റിങ്ങിലാണെങ്കിൽ ഇത് ഈ അക്രിലിക്കിൻ്റെ നമുക്ക് സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്യാൻ മീൻസ് ഇത്രയും അകലം വെച്ച് അടിക്കാം. ഇതെല്ലാം ചെയ്യേണ്ടത് നമ്മുടെ നമുക്കിപ്പോൾ മാസ്ക് നല്ല പരിചയമാണല്ലോ, ഇതെല്ലാം മാസ്ക് ഇട്ടിട്ട് ചെയ്താൽ